എ പി അബ്ദുള്ളക്കുട്ടി സത്യം പറഞ്ഞാൽ സഹതാപമാണ് ആ പേര് കേൾക്കുമ്പോൾ തോന്നുന്നത്. ഇങ്ങനെ ഗതികെട്ട ബി ജെ പിയുടെ ഒരു ദേശീയ ഉപാധ്യക്ഷൻ ഇന്ത്യയിൽ വേറെ കാണില്ല. ബി ജെ പി യാതൊരു വിലയും അബ്ദുള്ളക്കുട്ടിക്ക് ഇപ്പോൾ നൽകുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും എ പി അബ്ദുള്ളക്കുട്ടിയെ പൂർണ്ണമായും ഒഴിവാക്കിയ, മാറ്റി നിർത്തിയ ബി ജെ പിയുടെ നടപടി. ഒരു സംസ്ഥാനത്ത് പോലും ബി ജെ പി എ പി അബ്ദുള്ളക്കുട്ടിയെ അടുപ്പിക്കുന്നില്ല. മണിപ്പൂർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പക്ഷേ ഒരിടത്ത് പോലും പ്രചാരണത്തിന് വേണ്ടി പോലും അബ്ദുള്ളക്കുട്ടിയെ ബി ജെ പി ക്ഷണിക്കുന്നില്ല. ഉത്തർപ്രദേശിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ അബ്ദുള്ളക്കുട്ടിയെ ബി ജെ പി പ്രചാരണത്തിനായി കൊണ്ടുപോകുമെന്നുള്ള വാർത്തകൾ ആദ്യം വന്നിരുന്നു. 20% ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള, ഇസ്ലാമിക ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇവിടേക്കാണ് പ്രചാരണത്തിനായി അബ്ദുള്ളക്കുട്ടി വരുമെന്ന വാർത്തകൾ ആദ്യം വന്നിരുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി നാളുകളായിട്ടും അബ്ദുള്ളക്കുട്ടിക്ക് ഒരിടത്തും പരിപാടിയില്ല. അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് തുറന്നാൽ കെ സുരേന്ദ്രന്റെയും നരേന്ദ്രമോദിയുടെയും വി മുരളീധരന്റെയും ഒക്കെ കുറെ ഫേസ്ബുക്ക് ലൈവുകളും പത്രസമ്മേളനങ്ങളും മാത്രം കാണാം. പിന്നെ ലക്ഷദ്വീപിൽ കൂടി കറങ്ങി നടക്കുന്നതിന്റെ കുറച്ച് ചിത്രങ്ങളും. ഇതല്ലാതെ ഒന്നും ഈ ദേശീയ ഉപാധ്യക്ഷന്റെ പേജിൽ പോലും കാണാനില്ല. ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാക്കൾ കെ റെയിലിനെതിരെ കാര്യങ്ങൾ ബോധിപ്പിക്കുവാൻ ഡൽഹിയിൽ പോയി റെയിൽവേ മന്ത്രിയെ കണ്ടിരുന്നു. പക്ഷേ അബ്ദുള്ളക്കുട്ടിക്ക് മാത്രം ആ സംഘത്തിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. പറഞ്ഞു വരുമ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് മുകളിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. കേരളത്തിൽ നിന്നുള്ള സംഘടനാ ചുമതലയുള്ള ഏറ്റവും മുതിർന്ന ബി ജെ പി നേതാവാണ് അദ്ദേഹം. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം, സംസ്ഥാന നേതാക്കൾ 7 അബ്ദുള്ളക്കുട്ടിയെ അടുപ്പിക്കുന്നില്ല. ദേശീയ തലത്തിലും അങ്ങനെ തന്നെ. ചുരുക്കത്തിൽ ദേശീയ ഉപാധ്യക്ഷൻ എന്നൊരു സ്ഥാനത്തിനപ്പുറം ആ സ്ഥാനത്തിനർഹിച്ച ഒരു പരിഗണനയും അബ്ദുള്ളക്കുട്ടിക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാമസിംഹനെ പോലെ പേര് മാറ്റി ഇനി വേണമെങ്കിൽ അബ്ദുള്ളക്കുട്ടിക്ക് ഒരു ഭാഗ്യ പരീക്ഷണം നടത്താം. അബ്ദുള്ളക്കുട്ടിക്ക് നല്ലതും അതാണ്. കർണാടകയിൽ ഹിജാബ് ധരിച്ചു എന്ന കാരണത്താൽ മുസ്ലിം പെൺകുട്ടികളെ സ്കൂളിന് വെളിയിൽ നിർത്തിയിരിക്കുകയാണ്. ഇയാൾക്ക് മാത്രം ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. മുസ്ലിം സമുദായത്തെ ഉദ്ധരിപ്പിക്കാൻ ബി ജെ പിയിലേക്ക് പോയ വ്യക്തിയാണ്. ഇപ്പോൾ അവിടെ പോയി അടുക്കളപ്പണി എടുക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ എത്രയോ അക്രമങ്ങളാണ് നടക്കുന്നത്. ഹരിദ്വാറിലൊക്കെ മുസ്ലിംകൾക്കെതിരായ വംശഹത്യ ആഹ്വാനം വരെ നടത്തി ബി ജെ പി. ഇപ്പോൾ ഇസ്ലാമിക സമുദായത്തെ അങ്ങ് ഉദ്ധരിക്കുമെന്ന് പറഞ്ഞ അബ്ദുള്ളക്കുട്ടിക്ക് പക്ഷേ ഒരക്ഷരം പോലും ഇതിനെതിരെ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. അബ്ദുള്ളക്കുട്ടിക്ക് ചുരുക്കി പറഞ്ഞാൽ ചവച്ചു തുപ്പിയ കറിവേപ്പിലയുടെ വില പോലും ബി ജെ പിയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ അപമാനങ്ങളൊക്കെ സഹിച്ച് അവിടെ തുടരാനുള്ള ഇയാളെ തൊലിക്കെട്ടിയ സത്യം പറഞ്ഞാൽ സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. അപാരം തന്നെ. ഇത്രയും ഗതികെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ വരെ കാണില്ല.